മകനെയെടുത്തെനിക്ക് മതിയോളം മുത്താനും മണിയറയിൽ വീണ്ടും മണി വിളക്ക് കത്താനും മധുവിതു ലഹരിയുള്ള മധുരക്കള്ള് ചെത്താനും മാപ്പിളപ്പാട്ടിന്റെ പേരിൽ മാപ്പില്ലാത്ത പാട്ടുകളാണ് വരുന്നത്. പഞ്ചവർണ്ണ പൈങ്കിളി പോലൊരു മൊഞ്ചത്തി നല്ല പഞ്ചാര പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തത്തി. മാപ്പിളപ്പാട്ട് പഴയത് തന്നെയാണ് ഏറ്റവും, ഇത് പുതിയത് നല്ല പാട്ടുകളുണ്ട്. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. കൂടുതലും ഗോപ്രായങ്ങളുടെ ലോകത്താണ് മാപ്പിളപ്പാട്ടുള്ളത്. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ. ഹലോ കൂട്ടുകാരെ, സ്റ്റാർ പ്ലസിന്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. നമ്മളിപ്പോൾ ഉള്ളത് ധനമയാർന്ന മാപ്പിളപ്പാടിനെ നെഞ്ചോട് ചേർത്ത് വെച്ച കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഗായകൻ ഷാഫി പള്ളങ്കോടിന്റെ നാട്ടിലാണ്. അതെ, ഷാഫി പള്ളങ്കോടിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര. നമുക്ക് തനതായ മാപ്പിളപ്പാട്ടിനെ കുറിച്ചും മാപ്പിളപ്പാട്ട് ശാഖകളെ കുറിച്ചും ഒരുപാട് ഗാനങ്ങൾക്ക് സംഗീതം ചെയ്ത ഒരുപാട് പാട്ടുകൾ പാടി ഹൃദയത്തിൽ ചേക്കേറിയ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിച്ച പള്ളങ്കോടിനെ നേരിൽ കണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ തനിമയും മറ്റും ചോദിച്ചറിയാം. നേരെ വീഡിയോയിലോട്ട് പോകാം. കമാ മക്കാ മദീന ഞാൻ ഓർത്ത് പോയി, ഹഖ് റസൂലിന്റെ നിനവിലായി. അസ്സലാമു അലൈക്കും. മക്കാ മദീന ഞാൻ സാബിജാന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സാബിജാന്റെ സ്റ്റുഡിയോ നിനവിലായി. കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ കഅബയെ വലം വെച്ച് അവ നമ്മള് പള്ളങ്കോട് ഷാഫിജാന്റെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു സ്റ്റുഡിയോ, യു എം റെക്കോർഡിംഗ് സ്റ്റുഡിയോ, സ്റ്റുഡിയോയിലാണ് ഷാഫിച്ചയോടൊപ്പം നമ്മളുള്ളത്. അപ്പം നമ്മളേതായാലും ഒരു പാട്ട് കൊണ്ട് തന്നെ തുടങ്ങാം ഷാഫിച്ചയുടെ ഈ ഒരു ചെറിയ അഭിമുഖം. ഷാഫിജ സുഖമല്ലേ? എങ്ങനെയൊക്കെ പോകുന്നു? ഏകദേശം 35 വർഷമായി ഈ ഫീൽഡിൽ അല്ലേ? 35 വർഷം കഴിയണം. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരു അംഗീകാരം തേടി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്ന് വന്ന് പരിചയപ്പെടാനും നിങ്ങളുടെ പാട്ടുകൾ ഒന്നുകൂടി സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് ആവിജ? മാപ്പിളപ്പാട്ടിന്റെ തനിമയാർന്ന മാപ്പിളപ്പാട്ട് പാടുന്ന തനിമയാർന്ന വെച്ചാല് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഗായകരിൽ രണ്ടു മൂന്ന് നാല് വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞ മർഹൂം മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എസ് പി പീർ മുഹമ്മദ് ഇന്ന് നമ്മളോട് വിട പറഞ്ഞു. അദ്ദേഹം അതുപോലെ നമ്മുടെ മൂസ അരഞ്ഞോളി, അദ്ദേഹവും നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ബി എ കുട്ടി മാഷ്, ഇതുപോലെ എസ് എം ഗോയ, രണ്ടത്താണി എംസ, ഇവരൊക്കെ നമ്മുടെ മാപ്പിളപ്പാട്ട് ലോകത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ മനസ്സിൽ ഇവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഗാനത്തോടെ തന്നെ തുടങ്ങാം. മൺമറഞ്ഞു പോയ രണ്ടത്താണി അംസാക്കരുടെ അജ്മീർ നഗറിൽ വാണിടും യാ ഫാജാ റളിയല്ലാ, അവരാൽ മുറാദ് എന്നിലും നീ വീട്ടണം അല്ലാ, അല്ലാ വീട്ടണം അല്ലാ. അജ്മീർ നഗറിൽ വാണിടും യാ ഫാജാ റളിയല്ലാ, യാ ഫാജാ റളിയല്ലാ, അവരാൽ മുറാദ് എന്നിലും നീ വീട്ടണം അല്ലാ, അല്ലാ വീട്ടണം അല്ലാ. നിജമാം സഹായത്തിനുതകും യാ ഹാജാർ അലിയല്ലാ, യാ ഹാജാർ അലിയല്ലാ, അവരാൽ മുറാദ് എന്നിലും നീ വീട്ടണം അല്ലാ, അല്ലാ വീട്ടണം അല്ലാ. അജ്മീർ നഗറിൽ വാണിടും യാ ഹാജാർ അലിയല്ലാ, യാ ഹാജാർ അലിയല്ലാ, അവരാൽ മുറാദ് എന്നിലും നീ വീട്ടണം അല്ലാ, അല്ലാ വീട്ടണം അല്ലാ. സവിജ, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ചെറുപ്പത്തിൽ വരാനുള്ള കാരണം? പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു മാപ്പിളപ്പാട്ടുമായിട്ട്? മാപ്പിളപ്പാട്ടില് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, അതായത് അജയസിസ് തായ്നേരി, ഇവിടെ 74 കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിപ്പിച്ചിരുന്നു ഡഫ് ആൻഡ് കോൽക്കളി. ആ സമയത്തൊക്കെ കേട്ട് പഠിച്ച ഒരു പരിചയം മാത്രമാണ് എനിക്ക് ഉള്ളത്. പിന്നെ മാപ്പിളപ്പാട്ടിനോട് അതിയായ മോഹം എനിക്ക് വരികയും മാപ്പിളപ്പാട്ടിലേക്ക് ഞാൻ അറിയാതെ ലയിച്ച് എത്തുകയാണ് ഉണ്ടായത്. പിന്നെ നേർച്ചകളിലും
മറ്റ് സ്ഥലത്തൊക്കെ വരുന്ന സെബീനകളൊക്കെ മേടിച്ച് മാപ്പിളപ്പാട്ടിനെ അതിനെ കേട്ട് പഠിച്ച് പിന്നീടാണ് ഞാൻ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ സജീവമായിട്ട് ഇറങ്ങുന്നത് 89 കാലഘട്ടത്തിലാണ് മാപ്പിളപ്പാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പം നേരത്തെ ഞാൻ ഒരു സത്യം പറഞ്ഞ ഒരു മരപ്പണിക്കാരനായിരുന്നു, ഗ്രൂപ്പിൽ മരപ്പണിക്കാരനായിരുന്നു ഞാൻ. പിന്നീട് അതൊക്കെ ഒഴിവാക്കി പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്നു. പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു സൈക്കിൾ ഷോപ്പ് വെച്ചിരുന്നു നാട്ടിൽ, സൈക്കിൾ ഷോപ്പ് വെക്കുകയും റിപ്പയർ വെക്കുകയും. അപ്പോൾ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പാടി ഇങ്ങനെ നോക്കി 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 പിന്നീടത് നമ്മളെ നാട്ടിലുള്ള കുറച്ച് കുട്ടികളൊക്കെ കൂട്ടി ഇങ്ങനെ കൈമുട്ട് പാട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെയായിട്ട് പിന്നെ അതിൽ നിന്ന് മെല്ലെ ഞാൻ അസീസ് താനീറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അസീസ് താനീർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിഷയത്തിലേക്ക് വരാം. ആദ്യകാലത്ത് ഒരു കിംവദന്തി ഉണ്ടായിരുന്നു, അസീസ് താനീറിനെ കോപ്പി അടിച്ച് പാടാൻ ശ്രമിക്കുന്നു, അസീസ് താനീറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. അത് അതിൽ സത്യമല്ലോ ഉണ്ടോ? അതായത് ഞാൻ പാടുമ്പോൾ പലരും പറയാറുണ്ട് അസീസ് താനീർ അടക്കം സംഭവിച്ച ഒരു കാര്യമാണ്, കോപ്പിയടിയല്ല എൻ്റെ ശബ്ദം യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് അദ്ദേഹം പാടുന്ന പാട്ടാണ് സലവാത്തും തസ്ലീമുൻ അലാ ഹമീൻ സുമറൻ സുമറ തർഹീമുൻ തർദിയത്തും അലൈഹി സലാം അസ്സലാമു അലൈക്കും യമൻ ഹവറൻ സത്റൻ സത്റ ബർകാതുഹു തഹിയത്തും അലൈഹി സലാം. കെ ടി മുഹമ്മദ് സാഹിബിന്റെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാദന്തന്തരുടെ ഹംസത്തോലിയുള്ളാടേ ദൈരോധം വേദം വന്തിയിടും തവ നീരേ തങ്ങൾ പരമല്ലിരുപാതിക്കുതക്കം ചെയ്വാതുക്കെന്നിൽ ആരാകും തോലി ഹംസത്തോരേ വേദിയറിണേ വിക്കം വന്നവരിലിതെല്ലാം കിരകിടമേറും വീരീതപ്പൂലി കുട്ടിൻ്റുടലുടേതായും ചൊടിപടി പാറും അർഹമതാനേ ഉന്നാൾ അതിഭയമേറുന്നേ പാർപ്പില്ലു മറിത വരുന്നേ അപ്പോൾ കഥവില ചേരുന്നേ തൻവാൾ ഊരിയെടുത്ത് പിടിത്ത മൃഹത്താപോനെ കത്ത് കിടത്തി നിലത്തോർ പാദന്തന്തയരുടെ ഹംസത്തോലിയുള്ളാടേ നൈരോധം വേദം വന്തിയിടും തവ നീരേ തങ്ങൾ പരമല്ലിരുപാതി കുതക്കം ചെയ്വാതുക്കെന്നിൽ ആരാകും തോലി ഹംസത്തോരേ. ആദ്യമായിട്ട് ഇവിടെ ഏത് സ്റ്റേജ് വെച്ചാ പാടുന്ന ഓർമ്മ? നാട്ടിൽ തന്നെ എന്റെ നാട്ടിൽ തന്നെ വള്ളംകൂടി. കല്യാണ വീട്ടിലാണോ പാട്ട്? കല്യാണ വീട്. പിന്നെ ഞാൻ സ്റ്റേജ് ആദ്യമായിട്ട് കയറുന്ന 75 1975. പിന്നെ നമ്മളെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മരപ്പണിക്ക് പോയത് അങ്ങനെയാണ്. പിന്നെ ഏകദേശം എത്ര വേദികളിലൊക്കെ ഇപ്പൊ പാടിയിട്ടുണ്ടാവും ഓർമ്മ? അത് എത്ര ആയിരക്കണക്കിന് സ്റ്റേജ് ഇപ്പൊ ഉണ്ടാവില്ല. പിന്നെ അതായത് പ്രശസ്ത ഗായകരിൽ പി മുഹമ്മദ് സാഹിബ്, മൂസാരഞ്ഞോളി, എടവണ്ണ ഗഫൂർ, പിന്നെ റംലത്ത, ഇവരൊക്കെ സ്റ്റേജിൽ എനിക്ക് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തീരാ നഷ്ടം എന്ന് വെച്ചാൽ വി എൻ കുട്ടി മാഷയുടെ സ്റ്റേജ് പങ്കിടാൻ പറ്റിയിട്ടില്ലായിരിക്കും. റംലത്താവും ഞാനും പിന്നെ ഇരുലോകം പാടിയിട്ടുണ്ട് ഞാൻ. ഇരുവിൽ ലോകം ജയമണി നബിയുള്ള തിരുമുൻ വന്നേ ഈരൈദേശാമെരിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ സ്വന്തവർ മന്നർ നബീകരമേറ്റി എന്നുടയൻ കൊതിയൻ നിജൊൾ ചാറ്റി ഉന്നിടയാക്കിഴവൻ പുകൾ പോറ്റി പോറ്റിയിടൈ ഫറുദവൻ പ്രിയമുടെ ഹബീബുള്ളാവേ പോരീശ കടലുടെ ദിനകരം റസൂലുള്ളാവേ അല്ലാഹുവൻ തിരുഹുബ്ബൊളി താജ വലിയളുണ്ടനെ കെട്ടുവൻ ഹാജ നല്ല ശ്രീമുഖം കത്തും സിറാജ സിറാജാവൾ മനയുടെ വലപുറം ഷഹാദ തണ്ടേ ചേത്തേര കുറിതെരിവെടുകണ വളരുമാകൊണ്ടേ. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പല പാട്ടുകളും ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ പഴയകാല ആ തനിമയാർന്ന മാപ്പിളപ്പാട്ടിലൂടെ വന്ന് മാപ്പിളപ്പാട്ടിനെ നെഞ്ചിലേറ്റി ഇപ്പോഴും അത് പാടിക്കൊണ്ടിരുന്നു. അതായത് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് എന്ത് പറയുന്നു ഇപ്പോഴത്തെ ഒരു തരം മാപ്പിളപ്പാട്ടുകളൊക്കെ? അതായത് എന്ത് പറയുന്നു ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടിനെ പറ്റി പറയാൻ പോയാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. എങ്ങനെ വാക്കുകളില്ല? അതിന് പറയാനൊന്നുമില്ല, അതാണ് സത്യം. അതിനെ പിന്നെ
നെഞ്ചിലേറ്റാനോ അല്ലെങ്കിൽ എല്ലാ പാട്ടും അല്ല, കുറച്ച് പാട്ട് നല്ല പാട്ടുകളുണ്ട്, നല്ല മധുഹ ഗാനങ്ങളും നല്ല കല്യാണ പാട്ടുകളും ഉണ്ട്, നല്ല പാടുന്ന ഗായകരുണ്ട്. പക്ഷേ 100ൽ 10% മാത്രമാണ് നല്ല പാട്ടുകൾ വരുന്നത്, ബാക്കി 90% നമുക്ക് മാപ്പില്ലാത്ത പാട്ടുകളാണ് വരുന്നത്. മാപ്പിളപ്പാട്ടിന്റെ പേരിൽ മാപ്പില്ലാത്ത പാട്ടുകളാണ് വരുന്നത്. മാപ്പിളപ്പാട്ട് പഴയത് തന്നെയാണ് ഏറ്റവും ഇത്. പുതിയതും നല്ല പാട്ടുകളുണ്ട്, നല്ല പാട്ടില്ലാന്ന് അടച്ചാക്ഷേപിക്കുന്നതല്ല. എന്നാൽ പിന്നെ കൂടുതലും കോപ്രായങ്ങളുടെ ലോകത്താണ് മാപ്പിളപ്പാട്ടുള്ളത്. ചാനലിലൊക്കെ പെട്രോമാൽ അതുപോലെ മറ്റുള്ള ഇതൊക്കെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകൾ വന്നതുകൊണ്ട് കുറെയൊക്കെ ഇടണം. പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലും കൂടുതലും നല്ല നല്ല മാപ്പിളപ്പാട്ട് പാടുന്ന ഇഷ്ടംപോലെ നല്ല ഗായകരുണ്ട്. അതായത് എം കെ അഹമ്മദ് പള്ളിക്കര സാഹിബിന്റെ വരികൾ, അതുപോലെ പിന്നെ ഉബൈദ് സാഹിബിന്റെ വരികൾ, അതുപോലെ അബ്ദുള്ള അലി അസിയത്ത് മൺമറഞ്ഞു പോയ, ഇതൊക്കെ മൺമറഞ്ഞു പോയാണ്. അബ്ദുള്ള അലി അസിയത്തിന്റെ ഒക്കെ നല്ല വരികളാണ്. ആ പി എസ് അമീദ് സാഹിബ്, ഒരുപാട് നല്ല നല്ല പിന്നെ രചയിതാക്കൾ നമ്മളെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട കോഴിക്കോട് കമീദ് സാഹിബ്, നല്ല വരികളാണ് ഇതിന്. യാ റഹീമേ നിന്നിൽ യാചിക്കുന്ന എന്നിൽ യാതന നീ തീർക്കേണം സദാ, യാതന നീ തീർക്കേണം സദാ. യാ റഹീമേ നിന്നിൽ യാചിക്കുന്ന എന്നിൽ യാതന നീ തീർക്കേണം സദാ, യാതന നീ തീർക്കേണം സദാ. ഇത് ഞാനും കൂടെ എടുക്കാൻ സാഹിബും കൂടി രചിച്ചാണ്. രണ്ടുപേരും കാസർഗോഡ് തന്നെ ഒരുപാട് രചയിതാക്കളുണ്ട്. എന്റെ സുഹൃത്ത് നാസർമാന്യ, നിങ്ങളും സുഹൃത്തല്ലേ? തീർച്ചയായിട്ടും നാസർമാന്യ പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വളർന്നു വരുന്ന രചയിതാക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്. നല്ല രചനയാണ്. അതായത് ഞാനൊക്കെ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതന്നെ മേൽപ്പറമ്പിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. 2001 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം നന്നായിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ മരക്കാട് മുഹമ്മദ് കുഞ്ഞി നല്ല എഴുത്തുകാരനാണ് കാസർഗോഡ് ജില്ലയിൽ. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവരൊക്കെ അവരെയും എന്നെയും ഒക്കെ വളർത്തിയെടുക്കാൻ ആളില്ലാത്തതിൻ്റെ ഒരു കുറവാണ് നമ്മൾ പുറത്ത് അറിയപ്പെടാതെ പോയത്. അതിൽ കുറച്ചും കൂടി അറിയപ്പെട്ടത് നമ്മുടെ ഉബൈദ് സാഹിബ്, അതുപോലെ പിന്നെ എം കെ അഹമ്മദ് പള്ളിക്കര, ഇങ്ങനെ ഉള്ള പേരാണ്. ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് നമ്മുടെ ജില്ലയിൽ, അങ്ങനെ ചോദിച്ചാൽ ആരാണെന്ന് എടുത്തുകാട്ട് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ പറയുന്നത്? തീർച്ചയായിട്ടും അത് ഒരുപാട് ആൾക്കാരുണ്ടാവും കൂട്ടത്തിൽ. അത് എന്നെ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് മൺമറഞ്ഞു പോയ നമ്മുടെ പടന്ന ബൂക്കറാണ്. എന്നെ ആദ്യമായിട്ട് പിന്നെ ഓർക്കസ്ട്രയിൽ പാടിക്കുന്നത് പടന്ന ബൂക്കറാണ്. എന്നെ പാട്ട് കേൾക്കുകയും കേട്ടിട്ട് പിന്നെ ഉസ്താദ് അസംബായി, പിന്നെ അതുപോലെ ഗോവിന്ദ മാഷ്, പിന്നെ ആലപ്പി ഷെരീഫ്, ഇവരൊക്കെയുള്ള ഓർക്കസ്ട്രയിൽ എന്നെ ആദ്യമായിട്ട് പാടിക്കുന്നത് പടന്ന ബൂക്കറാണ്. പിന്നെ അതുപോലെ മൺമറഞ്ഞു പോയ നായിമർമല അഷറഫ്, ഒരുപാട് പാട്ട് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രോഗ്രാംസ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സി എച്ച് ബസീർച്ച, പിന്നെ അതുപോലെ പുലിക്കുന്ന സി സാഹിബ്. അപ്പോ പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നത് പുലിക്കുന്നിന്റെ സ്റ്റുഡിയോയിലാണ്, കെ എം സ്റ്റുഡിയോ. പിന്നെ നല്ല ഗായകനുമാണ്, നല്ല പിന്നെ ഒരു മനസ്സിന്റെ വ്യക്തിത്വമുള്ള ഉടമയും കൂടിയാണ്. ഒരുപാട് പേർക്ക് സ്റ്റുഡിയോയിൽ പാടാൻ അവസരം. ആ സംശയമില്ല. ഒരു ഞാൻ ഫീൽഡിൽ ഇറങ്ങുന്നതിനായിട്ട് മുന്നേ തന്നെ അദ്ദേഹം ഫീൽഡിലുണ്ട്. എന്റെ നാട്ടില് ഗാനമേള ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ഗാനരചയിതാക്കളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നികത്താൻ പറ്റാത്ത എഴുത്തുകാരാണ് അഷ്റഫ് പി എം. ഒരു സംശയം. അഷ്റഫ് ഗായ നമ്മുടെ ആയിട്ടാറ് പാട്ടില്ല മക്കാ മദീന, അതിന്റെ രണ്ടുപേര് നല്ലൊരു രചയിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ മക്കാ മദീന എന്ന് പറഞ്ഞ ഗാനം വൻ ഹിറ്റാണ്. നമ്മുടെ സിസ്താനിയരുടെ മരുമകൻ പയ്യന്നൂർ അഷ്റഫ് പാടിയ ആ ഗാനം വളരെ മനോഹരമായ ഗാനമാണ്. മക്കാ മദീന ഞാൻ ഓർത്തു പോയി, ഹഖ് റസൂലിന്റെ നിനവിലായി. മക്കാ മദീന ഞാൻ ഓർത്തു പോയി, ഹഖ് റസൂലിന്റെ നിനവിലായി. കഅബയ വലം വെച്ച് പാറുന്ന കിളികളിൽ, കഅബയ വലം വെച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാവാൻ കൊതിച്ചു പോയി. മക്കാ മദീന ഞാൻ ഓർത്തു പോയി. ഈ ഗാനം തന്നെ മതി നമ്മുടെ മനസ്സിൽ. തീർച്ചയായും തീർച്ചയായും എം എ സിസ്കാന്റെ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്.
ആലപ്പുഴ മെസ്സിസ്ഖാന്റെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം പാടി. മെസ്സിസ്ഖാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗായകർ ഇന്ന് കേരളക്കരയിൽ. എത്രയോ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്താം. തീർച്ചയായും തീർച്ചയായും. ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ, ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ, ഉടയോൻ പാടച്ചവരെ. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ, അഹദോൻ വിധിച്ചു റംസാനിൽ നോൽവ് നോൽക്കാൻ, ഹജ്ജ് ചെയ്തിടുവാൻ സകാത്തേകിടുവാൻ, ഹജ്ജ് ചെയ്തിടുവാൻ സകാത്തേകിടുവാൻ, ഉടയോൻ പാടച്ചവരെ. വീട്ടിൽ ചെറിയ രീതിയിൽ തീർച്ചയായും തീർച്ചയായും. അത് പഴയകാല ടേപ്പ് റെക്കോർഡ്. ബി പി എന്റെ ഒരു ടേപ്പ് റെക്കോർഡ്. പാട്ട് വെക്കാൻ പറ്റുമോ? ഇത് എന്താണെന്ന് ഒരുപക്ഷെ ആധുനിക ജനറേഷൻ അറിയില്ല. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവായിരിക്കാം, എന്നാലും കുറെ പേർക്കൊന്നും അറിയില്ല. ഇതാണ് നമ്മുടെ എത്ര ഏകദേശം ഏത് വർഷമായിരിക്കും ഇതൊക്കെ? ഇത് ഏകദേശം ഇപ്പോ എന്റെ അടുത്ത് കെട്ടിക്കിടക്കുന്നതിന് 20 വർഷം കഴിഞ്ഞു. അതല്ലേ, അതിന് മുമ്പ് വന്ന സാധനമാണിത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പള്ളി നമ്മുടെ മതപ്രഭാഷണത്തിന് എം പി അതിനെ ചെറിയ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇത് ശാവിച്ചാനടുത്ത് ഇപ്പഴുണ്ട്. ഇത് പ്ലേ ചെയ്ത് നമ്മൾ സൗണ്ടും കൂടി കേൾക്കാം. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് കൂടി കേൾക്കാം. ആദരവായ മുഹമ്മദ് നബിയുടെ ഓമന പുത്രി ഫാത്തിമ, അലിയാർ തങ്ങൾ കിണയായുടയോട് സൃഷ്ടിച്ചേൽപ്പി ഫാത്തിമ. അപ്പോ ഇതാണ് ഓഡിയോ കാസറ്റ്. പണ്ടത്തെ കാലത്ത് നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു മാർഗം ഇത് മാത്രമായിരുന്നു. ഇന്നാണ് ഫോണും MP3 ഒക്കെ ആയിട്ട് ഈ ഒരു സാധനത്തെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് തന്നെ പറയാം. എവിടെയും കാണാനില്ല. ഇതൊക്കെ അതിശയാണ്. BPL കമ്പനി, പണ്ടത്തെ BPL കമ്പനി. ഇത് സ്ഥാപിച്ചത് പിന്നെ ഒരു സൗകര്യം കൂടി ഉണ്ട്. നമ്മളെ പണ്ടത്തെ ഒരുപാട് ഓഡിയോ കാസറ്റ് ഉണ്ടല്ലോ, ആ ഓഡിയോ കാസറ്റ് കല്യാണത്തിന്റെയും മറ്റു കാതുകുത്ത് തൊട്ടിൽ കെട്ടല് അങ്ങനത്തെ കാസറ്റ് സ്ഥാപിച്ചാണ് ഏൽപ്പിച്ചാൽ MP3 ആക്കിയിട്ട് അവർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പലരെയും ചോദിക്കാറുണ്ട് നമ്മളോട്, പണ്ടത്തെ ഓഡിയോ കാസറ്റിന് MP3 ആക്കി കിട്ടും. അപ്പൊ ആ സൗകര്യം സ്ഥാപിച്ചത് ഉണ്ട് എന്ന് കൂടി ഒരു ഇൻഫർമേഷനായി നിങ്ങളെ ഞാൻ അറിയിക്കും. ഷാഫിജാനെ കുറിച്ച് പറയുമ്പോൾ വെറും ഗായകൻ എന്നതിലുപരി ഷാഫിജ നല്ലൊരു രചയിതാവാണ്, അതുപോലെ നല്ലൊരു സംഗീതജ്ഞനും കൂടിയാണ്. അതായത് ഒരുപാട് പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ UM ഷാഫി പള്ളങ്കോട്. ഷാഫിജ നല്ല നിങ്ങളെ ആ നിങ്ങൾ സൃഷ്ടിച്ച പാട്ടുകൾക്ക് വരികൾക്ക് ജീവൻ നൽകിയ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാന് ഒരുപാടൊന്നും സംഗീതം ചെയ്തില്ല എങ്കിലും നമ്മുടെ മൺമറിഞ്ഞു പോയ PT അബ്ദുറഹ്മാൻ സാഹിബ് അരീക്കോടിന്റെ വളരെ മനോഹരമായ ഒരു ഗസൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും പഠനാർഹമായ പാട്ടുകളാണ്. പടച്ചോൻ പടപ്പിനെ പണക്കാരനാക്കും, പടപ്പുകൾ പടച്ചോനെ പ്രതിക്കൂട്ടിലാക്കും എന്ന് പറഞ്ഞ ഗാനത്തിന് ഞാനാണ് സംഗീതം നൽകിയത്. പിന്നെ ഒരു പൂനിലാവ് പോൽ എന്ന് പറഞ്ഞൊരു പ്രേമഗാനത്തിന് ഞാനാണ് സംഗീതം നൽകിയത്. അങ്ങനെ കുറച്ച് പാട്ടുകൾക്കൊക്കെ സംഗീതം നൽകിയിട്ടുണ്ട്. അതാണ് സത്യം. പിന്നെ ഗോളടുക്കാൻ വിധി സാഹിബിന്റെ ഒരു പാട്ടിന് ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറക്കാൻ പറ്റാത്തതിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പരിപാടിയൊക്കെ പോയിട്ട് പാടാതെ വന്ന പരിപാടികളുണ്ട്. അവിടെ എത്തിയിട്ട് പാടാൻ പറ്റാത്ത, കാരണം പ്രോഗ്രാം തുടങ്ങുന്നതിനേക്കാളും പിന്നെ 1 മിനിറ്റ് മുമ്പ്, ഇപ്പം മോഗരാലിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇബ്രാഹിം സാഹിബിന്റെ ഇബ്രാഹിം സാഹിബിന്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും എത്തുകയും ഓർക്കർഷകാരെല്ലാം എത്തുകയും എത്തിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരാളുടെ മരിച്ചുപോയി. അതൊരു നമുക്ക് വിഷമമുള്ള ഒരു ഇതാണ്. മറ്റൊന്ന് കോമഡി ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുമ്പളയിൽ ഒരു പരിപാടി ഞങ്ങളെ ഏൽപ്പിക്കുകയും ആ പരിപാടിക്ക് ഞങ്ങളെ എത്തുന്ന അവസരത്തിൽ എന്നെ ഏൽപ്പിച്ച ആള് പറഞ്ഞ ഇനിയും പാട്ടുകാർ വരാനുണ്ട്, ഓർക്കർഷക്കാർ ഇനിയും വരാനുണ്ട്. ഞങ്ങളൊരു ടീം എങ്ങനെയും പോയില്ലേ. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല മാനസികമെന്ന്. ഞങ്ങളവിടെ വീട് എത്തി നോക്കുമ്പോഴേക്ക് സംഭവം ഇതാണ്. സത്യത്തിൽ കല്യാണം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പാട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു കോമഡി ആയിട്ടാണ് അത് സത്യത്തിൽ തോന്നിയത്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, അതിൽ പറയാൻ പോയൊന്നും ഇതാവില്ല. പിന്നെ ഞാനൊക്കെ പരിപാടി എന്തായാലും ആ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കണം നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ്. ആ നിർബന്ധ ബുദ്ധി ഞങ്ങൾ ഡേറ്റ് മാറ്റി മുമ്പ് പോയ പരിപാടിയല്ലോട്ടെ. അപ്പൊ പറഞ്ഞു ഈ ആഴ്ച അല്ലടാ പരിപാടി, അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു. നീ എന്താ ഒരാഴ്ച മുമ്പിലേ വന്നിന്? അപ്പൊ അങ്ങനെയുള്ള
സംഭവങ്ങൾ എന്റെ കൃത്യനിഷ്ഠയോട് കൂടി എത്തിയിട്ടുണ്ട്. എന്നാലും കൊറോണ കാലൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചത്? ഇപ്പം വേറെ ബിസിനസ് ഒന്നുമല്ലോ, ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പിന്നെ പതനത്തിലേക്ക് നയിച്ചത് ഒന്ന് കലാകാരന്മാർ തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയും പിന്നെ തീരെ ഞങ്ങൾ ഒന്നുമില്ലാതായിപ്പോയത് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയും ഒന്നുമില്ലാതായിപ്പോയി. പിന്നെ പാട്ടുകാരിൽ എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ ചിലവർക്ക് ചെറിയ വർക്ക് ഉണ്ടെന്നല്ലാതെ അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലുള്ള കലാകാരന്മാരും പിന്നെ നാടകക്കാരായാലും സിനിമയിൽ പ്രവർത്തിക്കുന്നവരായാലും പിന്നെ മറ്റുള്ള എല്ലാ മേഖലയിലുള്ളവരും ശരിക്കും ഒരു പാഠം പഠിച്ചു എന്ന് പറയാം. ദൈവത്തിന്റെ ഒരു പരീക്ഷണം നേരിട്ടു എന്ന് പറയാം. കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം വെച്ചാൽ എനിക്ക് രണ്ട് പെണ്ണുമക്കള്, എട്ടാണ് മക്കള്. അതായത് പെണ്ണുമോളെ ഒരാളെ കല്യാണം കഴിഞ്ഞു, നാല് മൂന്ന് ആണ് മക്കളെ കല്യാണം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത്. പത്ത് പേരെ കുട്ടികളുടെ എനിക്ക് അതാണ് അങ്ങനെ പോകുന്നു. അപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഗായക സുഹൃത്തുക്കൾ ഉണ്ടാവും നമുക്കറിയാം. തീർച്ചയായും തീർച്ചയായും. ഒന്ന് അവരെ പാട്ടുകൾ അവരെ കൂടെ ഉണ്ടായ അനുഭവം. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് ഒരുപാട് സുഹൃത്തു വലയങ്ങളുണ്ട്. എന്നെ മാപ്പിളപ്പാട്ടിനെ കൈപിടിച്ച് ഉയർത്തിയതിൽ നല്ലൊരു പങ്ക് കാസർഗോഡുള്ള ഗായകന്മാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ പരിപാടിയുള്ള നമ്മൾ വിളിച്ചത് കൊണ്ടാണ് ഈ ഇത്രയും കാസർഗോഡ് നിന്ന് ഇത്ര ദൂരത്ത് നിന്ന് നമ്മളെ അറിയപ്പെടുന്നത് തന്നെ. പിന്നെ സി എച്ച് ബസീർച്ച, ചെങ്കള, അനീഫ്, പ്രിയപ്പെട്ട അനീഫ് ബംബറാണ്, അദ്ദേഹത്തിന്റെ വൈഫും നല്ലൊരു ഗായകയും കൂടിയാണ്. അദ്ദേഹം എന്നെ ഈ ഫീൽഡിലേക്ക് നയിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുലിക്കുന്ന അജീത് സാഹിബ്, പിന്നെ സുഹൃത്തു വലയങ്ങളിൽ മാപ്പിള ഗായക പാട്ടുപാടുന്ന നമ്മളെ കോളെടുക്കും മുഹമ്മദ്, അതുപോലെ ഇഷൽ യൂസഫ്, മർത്തബ ജലാൽ. ജലാൽ മർത്തബ എന്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. നല്ലൊരു പ്രോത്സാഹനം നൽകിയ ഒരാളും കൂടിയാണ് ജലാൽ മർത്തബ. പിന്നെ ഇസ്മായിൽ തലങ്കര, അതിന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. പിന്നെ എൻ്റെ ഒരു ശിഷ്യന് തുല്യമുള്ള ഒരു ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ തലങ്കര. കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു ശബ്ദത്തിന് ഉടമസ്ഥനും കൂടിയാണ്. പിന്നെ എന്നെ കൂടുതലും പരിപാടികളിലേക്ക് ക്ഷണിച്ചത് പിന്നെ ഒന്ന് മൊഗരാലിലുള്ള ആൾക്കാരും അതുപോലെ പള്ളിക്കര സൈഡിലുള്ള ആൾക്കാരും. അതായത് എൻ്റെ സുഹൃത്ത് കാലിദ് വള്ളിപ്പുഴ, അതുപോലെ താഹിർ, പിന്നെ എൻ്റെ മകൻ്റെ പ്രായമുള്ള താഹിർ വള്ളിപ്പുഴ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വള്ളിപ്പുഴയിലുണ്ട്. പിന്നെ മൊഗരാൽ സൈഡ് ഇക്ബാൽ സാഹിബ്, അതുപോലെ അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഒരുപാട് നല്ല നല്ല സുഹൃത്തു വലയങ്ങളും ഗായകരും നമ്മളെ. മകൻ അത്യാവശ്യം പാടുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും പാടുന്നു, തീർച്ചയായിട്ടും പാടുന്നുണ്ട്. റൂമാസ്താവിന്റെ പിന്നെ അവന് മേൽപ്പറമ്പിൽ എന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൻ എട്ടാം ക്ലാസ് പഠിച്ചത് മേൽപ്പറമ്പിലാണ്. ഇപ്പൊ വിനീസ് ഇവിടെ എന്നെ തേടി എത്തുകയും എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഉനൈസിനെ പോലുള്ളവർ തേടി എത്തുമ്പോൾ നമുക്കത് എന്തെന്നില്ലാത്തൊരു ഒരു സന്തോഷമാണ് മനസ്സിന് കൊടുക്കുന്നത്. കാരണം നമുക്ക് കാര്യമായ അംഗീകാരം കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഇല്ല. പക്ഷേ നമുക്കുള്ള അംഗീകാരം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ളവർ തേടി വരുമ്പോഴാണ്, ഉനൈസിനെ പോലെയുള്ളവർ തേടി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം. പിന്നെ നമുക്ക് നമ്മുടെ പഴയകാല മാപ്പിളപ്പാട്ടിനെ വീണ്ടും വീണ്ടും പാടിക്കുമ്പോഴാണ് നമുക്ക് അത് അംഗീകാരമാണായിട്ട് നമുക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റുന്നത് തീർച്ചയായും. കാരണം ഒരു നമുക്കൊരു ഷീൽഡിലോ അല്ലെങ്കിൽ ഒരു ഷാളിലോ ഒതുങ്ങുന്ന അല്ല അംഗീകാരം. പൊതുജനങ്ങളെ ഹൃദയങ്ങളിൽ നമ്മൾ ചേക്കേറുന്നതാണ് നമ്മുടെ അംഗീകാരം തീർച്ചയായിട്ടും. പാട്ട് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. അത് ഞാനിത് ആദ്യമായിട്ട് തുടങ്ങി തന്നെ പിന്നെ 92-93 കാലഘട്ടങ്ങളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് പിന്നീട് 96 സ്റ്റുഡിയോ ലെവലിൽ തന്നെ ഞാൻ നേരെ തന്നെ ചെയ്തു. 96 മുതൽ ഇങ്ങോട്ട് ഇപ്പോഴും മാഷാല്ല ഇപ്പോഴും ആ ലെവലിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ കല്യാണപ്പാട്ട് എഴുതും. പിന്നെ എം എ സിസ്ക, അസീസ് തായനേരി, അതുപോലെ മൂസാരഞ്ഞോളി ഇവരുടെ ട്യൂണിൽ പാടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂടുതലും ആൾക്കാർ എൻ്റെ പാട്ടുമായിട്ട് എത്തുന്നത്. മിഹറാജ് രാവിലെ കാറ്റേ എന്ന പാട്ട് എല്ലാവരുടെ ചുണ്ടത്തും തത്തിക്കളിക്കുന്ന പാട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുണ്ടത്ത് തത്തിക്കളിക്കാതെ ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ നമ്മൾ ആരാരും അറിയാതെ നിൽക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ഇപ്പോ ഇവ മിഹറാജ് രാവിലെ കാറ്റേ മരുവു തണുപ്പിച്ച കാറ്റ്, അതെല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. എന്നാൽ അദ്ദേഹത്തിന് അറിയപ്പെടാത്ത ഗാനങ്ങളാണ് പഞ്ചവർണ്ണ പൈങ്കിളി പോലൊരു മൊഞ്ചത്തി, പഞ്ചവർണ്ണ പൈങ്കിളി പോലൊരു മൊഞ്ചത്തി, നല്ല പഞ്ചാര പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തത്തി, കണ്ണിണയിൽ സന്തോഷപ്പൂ തിരികത്തി, കണ്ണിണയിൽ സന്തോഷപ്പൂ തിരികത്തി, പെണ്ണിൻ കല്യാണത്തിന്റെ മുഹൂർത്തം വന്നെത്തി. ഇത് അദ്ദേഹത്തിന്റെ ഗാനമാണ്. അദ്ദേഹത്തിന്റെ
പിന്നെ മട്ടത്തിൽ പന്തൽ മട്ടത്തിൽ പണിതുള്ള മാലയണിഞ്ഞു മണവാളൻ വരും മുമ്പേ നാരി ചമഞ്ഞു. ഇതും അദ്ദേഹത്തിന്റെ പാട്ടാണ്. കല്യാണപ്പാട്ട്, കല്യാണപ്പാട്ട് ഒരുപാട്. പിന്നെ ദുവ 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 അതൊക്കെ അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനങ്ങളിൽ പെട്ടതാണ്. പിന്നെ മൈലാഞ്ചിരച്ചല്ലു, അദ്ദേഹത്തിന്റെ പാട്ട് പറയാൻ ഒരുപാടുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് സാഹിബിച്ചാന്റെ ഈ ബ്ലോഗ് എടുക്കുന്ന ദിവസമാണ് മാപ്പിള പാട്ടിന്റെ കുലപതി എന്ന് തന്നെ പറയാം പീർ മുഹമ്മദ് സാഹിബ് നമ്മളോട് വിട പറഞ്ഞു. പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ നമ്മളൊക്കെ മനസ്സിൽ ഓടിയിട്ട് പീർ മുഹമ്മദ് നല്ല നല്ല പാട്ടുകളാണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. ഒരു പ്രത്യേക ശബ്ദത്തിന് ഉടമസ്ഥനും കൂടിയാണ്. നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിൽ മാപ്പിളപ്പാട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവരൊക്കെ ശബ്ദം ഇവരുടെയൊക്കെ പാട്ട് നിലനിൽക്കും. അതാണ് സത്യം. ഏത് സ്റ്റേജിൽ ചെന്നാലും പീർഖാന്റെ പാട്ടില്ലാതെ സ്റ്റേജ് അന്നും ഇന്നും ഇല്ല. അത് എന്തോ ഒരു മാന്ത്രിക ശബ്ദത്തിന് ഉടമസ്ഥനാണ് അദ്ദേഹം. പയ്യല് പീറായത്തിൽ ഒത്തോരു വീത്ത് കാളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ വെച്ചാൽ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ്. കേൾക്കാൻ ഇമ്പമുള്ള അഴകിയിറന്നോളേവ, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഗാനങ്ങളുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മിൽ നിന്ന് അകന്നുപോയത്. അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. ആമീൻ. അമീദ് സർവാനിയാണ് ഉണ്ടസഖി പാടിയത്. ഉണ്ടൊസഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ അൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആദ്യകാലത്ത് തന്നെ സ്റ്റുഡിയോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്റ്റുഡിയോയിൽ വന്ന് പാടിയ ഏതൊക്കെ കുട്ടികൾ ഇന്ന് പ്രശസ്തരായിട്ടുണ്ടെന്ന് ചിലപ്പോൾ ഒരു അറിവുണ്ടോ നിങ്ങൾക്ക്? അതായത് എൻ്റെ സ്റ്റുഡിയോയിൽ ഒരുപാട് ഫീമെയിൽസ് മെയിൽസ് ഒക്കെ പാടിയിട്ടുണ്ട്. അതിൽ എൻ്റെ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് സെലീൻ ജോസ്. സെലീൻ ജോസ്, സെലീൻ ജോസ് മഴവിൽ മനോരമ ഏഷ്യാനെറ്റിലെ ആദ്യ മത്സരം, അതിലൊരു വിന്നറാണ്. അതുപോലെ നമ്മുടെ പട്ടുമാൽ ഷമീർ, ഷമീറൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരുന്ന, അതായത് അഷ്റഫ് പാലപ്പെട്ടി അഷ്റഫ് രജീതാബ് അഷ്റഫ് സാഹിബ് വരികയും ആ കുട്ടിയെ കൊടുന്ന് കുറേ കാലം നമ്മുടെ സ്റ്റുഡിയോയിൽ കുറേ വർക്ക് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സാഹിബിന്റെ മകൻ റോമാസ് നമ്മോടൊപ്പമുണ്ട്. റോമാസിന്റെ ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടാലോ? റോമാസ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ? ഇപ്പൊ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അതെയല്ലേ, ഉപ്പാടൊപ്പം സ്റ്റുഡിയോന്റെ പേര് റൗസി റൗസി റെക്കോർഡിംഗ് സ്റ്റുഡിയോ പള്ളംകോട് തന്നെയാണോ? പള്ളംകോട് തന്നെയാണ്. ഏതായാലും വേറെന്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ഉപ്പാനെ കുറിച്ചിട്ടും ഈ ഫീൽഡിനെ കുറിച്ചിട്ടും എന്താണ് പറയാനുള്ളത്? ഉപ്പാന്റെ രീതിയിലാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നേ. ഏകദേശം ഒരു 10-20 കൊല്ലത്തിന്റെ അടുക്കായി ഈ ഫീൽഡില്. പിന്നെ ആ ഒരു വഴിയിലാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടത്. പ്രോഗ്രാമിനും അതുപോലെ തന്നെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഏതായാലും റോമാസിന്റെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ആകലോക കാരണമുത്തൊളി യാ റസൂലേ ഇങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ ഇങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീര്യമുള്ള മനുഷ്യത്വം വേരറുത്ത സമയത്തിലെത്തി, മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഇവിടെ വലിയ മകനും മാഷാല്ലാ, നല്ലൊരു പാട്ട്. ഏതായാലും സാഹിബിച്ചാ നമുക്ക് അവസാനിപ്പിക്കാറായി. എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, വളർന്നു വരുന്ന യുവതലമുറ ഒരുപാട് ഗായകർ വളർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അഡ്വാൻസ് ആയ ഒരു കാലഘട്ടമാണ്. കാരണം ഈ ബുദ്ധിമുട്ടില്ല, ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ അവർക്ക് വേണ്ട ട്രാക്ക് കിട്ടി ഏത് രീതിയിലും പാടാൻ പറ്റും. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
ഞാൻ അവരോട് പറയാനുള്ളത് മാപ്പിളപ്പാട്ട് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പാടുക, മാപ്പിളപ്പാട്ടിന്റെ ലെവലിൽ പാടാതെ മാപ്പിളപ്പാട്ട് എന്താണെന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ശരിക്കും അതിനെ പഠിച്ചതിന് ശേഷം പാടുക. എല്ലാ പാട്ടും മാപ്പിളപ്പാട്ടല്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കൽ ഏറ്റവും ഇന്നത്തെ വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. മാപ്പിളപ്പാട്ട് ഏതാണ്, അപ്പൊ പിന്നെ ആൽബപ്പാട്ട് ഏതാണ്, ലവ് സോങ് ഏതാണ്, അതൊക്കെ തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് അതിന്റെ കതിരും പതിരും തിരിച്ചറിഞ്ഞ് പാടിയാൽ വരും സമൂഹങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അത് നമ്മൾ നെഞ്ചോടേറ്റുന്ന ഗാനം എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്ത ഒരു രചയിതാവാണ് കാസർഗോഡ് ജില്ലയിലെ അഭിമാനമായ നമ്മുടെ എം കെ അഹമ്മദ് പള്ളിക്കര. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പാട്ട് എഴുതുന്നത്. ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ മനോഹരമായ ഗാനമാണ് അദ്ദേഹം എഴുതിയതും അഷ്റഫയ്യന്നൂർ ആ ഗാനങ്ങളൊക്കെ പാടിയതും. കത്തുന്ന കർബല ഭൂമി കരഞ്ഞിടുന്നേ കഥ ഇത് കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ചു നിന്നിടുന്നേ ചിത്രമാലരാമ്പി ഫാത്തിമ തന്റെ പൊന്നെ ഹുസനലിയാരെ എത്ര കോടും ക്രൂരം ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് ഗാനങ്ങളുണ്ട്. പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫർ കൂട്ടത്തില് പുണ്യകലിമത്തുറപ്പിച്ച പൂങ്കരള്. അഷ്റഫ് പയ്യന്നൂരിനെ പയ്യന്നൂരാക്കിയത് അദ്ദേഹത്തിന്റെ പാട്ടിൽ കൂടിയാണ്. ഒരുപാട് നല്ല നല്ല ഗാനം എം കെ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. മിഴി നീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാ മുത്ത് റസൂലുല്ലാ. മിഴി നീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാ മുത്ത് റസൂലുല്ലാ. നമ്മൾ സംസാരിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അതായത് സാബിച്ചാന്റെ ഒക്കെ അന്നത്തെ ആ കാലഘട്ടത്തിലാണ് ഒരുപാട് കത്തുപാട്ടുകളുടെ കാലം. തീർച്ചയായും തീർച്ചയായും. നമ്മുടെ എസ് എ ജമീലിനെ പോലുള്ള മഹാരഥന്മാർ നമുക്ക് മുമ്പിൽ തന്ന ഒരു കത്തുപാട്ട് ആർക്കും മറക്കില്ല. അപ്പൊ കത്തുപാട്ടുകളുടെ രണ്ടുപേരും കത്തുപാട്ട് എന്ന് പറയുമ്പോ ഞാൻ കത്തുപാട്ട് അതല്ല ആദ്യമായിട്ട് കേൾക്കുന്നത്. അതെയാ, മൺമറഞ്ഞു പോയ വി എം കുട്ടി മാഷിന്റെ കത്തുപാട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പരിശോത്ത വീവിക്കറിവാൻ കൂറിത്തേ കത്ത് പൊരിയും കാരളിന്റെ മണമുള്ളതാണി കത്ത്. ഇതാണ് ഞാന് ആദ്യമായിട്ട് കത്തുപാട്ട് കേൾക്കുന്നത്. ഞാൻ വളരെയധികം ചെറുതിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന കത്തുപാട്ടാണ്. പിന്നെ പിൽക്കാലത്താണ് എസ് എ ജമീൽ സാഹിബിന്റെ ഒക്കെ പാട്ട് വന്നത്. എത്രയും ബഹുമാനപ്പെട്ട, അതുപോലെ കത്തും മറുപടിയും, അതുപോലെ കെ സത്താറിന്റെ പാട്ട്, ഇതൊക്കെ വന്ന് പിന്നെ പിൽക്കാലത്താണ്. മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്തുണ്ട്. ഉമർ ഗിസയിലുണ്ട് നല്ല നല്ല പാട്ടുകൾ. ഇതൊക്കെ എസ് എ ജമീലിന്റെ പാട്ടുകൾ എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് അത്. അത് ഒരിക്കലും പാട്ട് കേട്ടിട്ട് ഒരുപാട് പിന്നെ സംശയം. കാരണം ഒരു കാലത്ത് അന്ന് ഒരു കത്ത് വന്നാൽ നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പൊട്ടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ ഭർത്താവിന്റെ കത്ത് വന്നാൽ, അല്ലെങ്കിൽ മകന്റെ കത്ത് വന്നാൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ അനുജന്റെയോ കത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും പൊട്ടിച്ച് വീണ്ടും വായിക്കുന്ന ഒരു തരത്തിലായിരുന്നതാണ്. അത് അത്ര മധുരമുണ്ടായിരുന്നു കത്തുകൾക്ക്. ഇന്ന് പിന്നെ എന്നും ലൈവായി കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മധുരം, ഈ ആ കത്തിന്റെ മധുരം ഇന്നത്തെ ലൈവിൽ ഇല്ല. അതാണ് സത്യം. കത്ത് വായിച്ചൂടൻ കണ്ണു നീർവാർക്കേണ്ട കഴിഞ്ഞു പോയതിനെ ഒന്നുമേ ഓർക്കേണ്ട കഴിവുള്ള കാലം കളഞ്ഞു നീ തീർക്കേണ്ട യാത്ര തീരിക്കുമല്ലോ എനിക്കാമുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിട്ട് പട്ടുവിരിച്ചറയുന്നൊരു കീടട്ടെ തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ. വരികൾ കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിലും അന്നത്തെ പാട്ടുകളൊക്കെ അത്ര മനോഹരമായ വരികളായിരുന്നു. അതേപോലെയാണ് അദ്ദേഹത്തിന്റെ ആ മറുപടിയും. രജനിയും പിന്നെ അദ്ദേഹമാണ് പാടിയതും അദ്ദേഹമാണ്. ആ കത്തുപാട്ട് പാടിയത് അമ്പിളിയാണ്, പിന്നണി ഗായിക അമ്പിളിയാണ്. പിന്നെ മറുപടി അദ്ദേഹം തന്നെയാണ് പാടിയത്.
മകനെ എടുത്തെനിക്ക് മതിയോളം മുത്താനും മണിയറയിൽ വീണ്ടും മണി വിളക്ക് കത്താനും മധുവിതു ലഹരിയുള്ള മധുരക്കള്ള് ചെത്താനും മണിക്കൂറ് കൊണ്ട് സ്വന്തം നാട്ടിൽ പറന്നെത്താനും വിധി തേടുന്നേ ഹൽബ് സ്തുതി പാടുന്നേ ഗൾഫിന്ന് വിട കൊടുത്തുടൻ കടൽ കടന്നിടൻ കൊതി കൂടുന്നേ റബ്ബിന്റെ വിധി തേടുന്നേ കത്ത് ചുരുക്കിയിടുന്നേ അബുദാബിലുള്ളോരെഴുത്ത് പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ടു ഞെട്ടി ഈ ഒരു കത്ത് പാട്ടോടുകൂടി തൽക്കാലം നമ്മൾ ഷാഫിജാന്റെ സ്റ്റുഡിയോ നിന്ന് പോവുകയാണ്. ഷാഫിജാന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കടയുണ്ട്, ആ കട കൂടി ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് കടയിലേക്ക് പോയാലോ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പള്ളങ്കോടിന്റെ ഹൃദയഭാഗത്താണ്. ഇവിടെയാണ് നമ്മുടെ ഷാഫിജാന്റെ കട, യു എം സൗണ്ട് സിസ്റ്റം. ഷാഫിജാന്റെ കടയിലേക്ക് നമ്മളൊന്ന് പോയി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഷാഫിജ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കുറെ പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നു അല്ലേ? അതെ അതെ. പിന്നെ ഓൺലൈൻ കാലഘട്ടമാണ്, വാട്സപ്പിലൊക്കെ സജീവമായി സ്ഥാപിച്ച് ഇടപെടുന്നുണ്ടെന്നും അതുപോലെ പലരും പല രീതിയിൽ പാട്ട് പാടാൻ പറയുമ്പോൾ പാടിക്കൊടുക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ഒരുപാട് സന്തോഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചതിൽ. അപ്പം യു എം ഷാഫി പള്ളങ്കോട് ഷാഫിച്ചയുമായിട്ടുള്ള ചെറിയ ഒരു അഭിമുഖ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബായ്.